സ്പ്രിന്റെ അതിവേഗത്തിലുള്ള കുതിപ്പാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ. വെറും 6 ദിവസം കൊണ്ട് 10,523 രോഗികളും 53 മരണവുമാണ് കേരളത്തിലുണ്ടായത്. മരണങ്ങളിൽ 58% പുതിയ 400,000-ലധികം രോഗികൾ. ഇതെല്ലാം സംസ്ഥാനത്തുണ്ടായത് ഈ മാസത്തിലാണ്. അടിയന്തര ഘട്ടം മറികടക്കാൻ കൂടുതൽ ഡോക്ടർമാർക്ക് സർക്കാർ ICU പരിശീലനം നൽകും. രോഗികളുടെ എണ്ണത്തിൽ സെപ്റ്റംബറോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കുത്തനെയുള്ള വർധനവ് നേരത്തെയാകുമെന്ന ആശങ്ക ജനിപ്പിക്കുകയാണ് കണക്കുകൾ. പ്രതിരോധം പോലീസിനെ ഏൽപ്പിച്ച ആഴ്ചകളിലും വ്യാപനം പിടികൊടുക്കുന്നില്ല. ഓഗസ്റ്റ് 14 മുതൽ 19 വരെ 6 ദിവസങ്ങൾക്കുള്ളിൽ 10,523 പുതിയ രോഗികൾ. മരണസംഖ്യയും പൊടുന്നരെ കൂടി. 6 ദിവസത്തിനിടെ 53 മരണം. 8 മരണങ്ങളെ ഔദ്യോഗികമായി ഒഴിവാക്കിയെങ്കിൽ ഫലം കാക്കുന്നവയും ഇതുവരെ പട്ടികയിൽ പെടാത്തവയും വേറെയുമുണ്ട്. മൊത്തം 182 മരണങ്ങളിൽ 106 ഓഗസ്റ്റ് മാസത്തിലെ 19 ദിവസങ്ങൾക്കുള്ളിൽ. അതായത് 58% മരണവും ഈ മാസം തന്നെ. ഒഴിവാക്കിയ 60 മരണങ്ങൾ വേറെയുമുണ്ട്. 26,618 പുതിയ രോഗികളുണ്ടായതും ഈ 19 ദിവസങ്ങൾക്കിടെയാണ്. സംസ്ഥാനത്തെ മൊത്തം രോഗികളുടെ എണ്ണം ഓഗസ്റ്റിൽ തന്നെ 100,000 കടന്നേക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഒരു ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി വന്നാലും 35,000 അല്ലെങ്കിൽ 40,000 വരെ വന്നാലും നമ്മൾക്ക് ICU ബെഡുകൾ ഇല്ലാതിരിക്കുകയോ വെന്റിലേറ്റർ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ വെന്റിലേറ്ററുകളും ICUകളും നിറയുന്നത് മുന്നിൽ കാണേണ്ട സാഹചര്യം. പരമാവധി മരണങ്ങൾ ഒഴിവാക്കാനാണ് അത്യാഹിത വിഭാഗം ഡോക്ടർമാർക്കും സർക്കാർ ICU വെന്റിലേറ്റർ പരിശീലനം നൽകുന്നത്. 524 പേർക്കാണ് പരിശീലനം നൽകുക. കോവിഡ് ബ്രിഗേഡും ഉടൻ സജ്ജമാകും. തിരുവനന്തപുരത്തു നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.